മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്ന ശ്രീ കാരു നീലകണ്ഠപിള്ള കോട്ടയം ജില്ലയിലെ ഏറ്റുമാലൂരിൽ 1898 ഫെബ്രുവരിയിലാണ് ജനിച്ചത്. 1932 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കൃത്യവാത്സല്യം എന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ കഥ. 1945 കാരൂറിൻ്റെ നേതൃത്വത്തിലാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തുടങ്ങിയത്. 1965 വരെ അദ്ദേഹം അതിൻ്റെ സെക്രട്ടറിയായിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസാധന സ്ഥാപനമായി കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ വളർത്തിയെടുത്തതിൽ കാരൂരിന് വലിയ പങ്കാണുള്ളത്. നോവലുകൾ, ബാലസാഹിത്യ കൃതികൾ, കഥകൾ എന്നിവയെല്ലാം രചിച്ചിട്ടുണ്ടെങ്കിലും ചെറുകഥാകൃത്ത് എന്ന നിലയിലാണ് കാരൂർ മലയാള സാഹിത്യത്തിൽ സ്ഥാനമുറപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആനക്കാരൻ എന്ന ബാലസാഹിത്യ കൃതിക്ക് 1959 മോതിരം എന്ന ചെറുകഥാ സമാഹാരത്തിന് 1968 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ചുകടലാസ എന്ന ഒരു കൃതി പൂമ്പാറ്റ എന്ന പേരിൽ ചലച്ചിത്രമായി വന്നിട്ടുണ്ട്. 1975 സെപ്റ്റംബർ 30 കാരൂർ അന്തരിച്ചത്. കാരൂരിന്റെ വളരെ പ്രശസ്തമായ മരപ്പാവ എന്ന കഥയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മരപ്പാവകൾ. കാരൂർ നീലകണ്ഠപിള്ള. മുറ്റത്തു ചെന്നു നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസം നോക്കിക്കൊണ്ട് ആഗതം ചോദിച്ചു. യുവതിയുടെ സ്വതയവിടർന്ന കണ്ണുകൾ കുറെ കൂടെ വികസിച്ചു. കേസോ പോലീസോ വല്ലതും ആയിരിക്കുമെന്ന് അവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുകയാ, ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴും പോയേ ഉള്ളൂ. തോട്ടിന്റെ കാര്യം തഴചെത്താൻ പോയതാ? ആങ്ങള ചെറുക്കൻ പണിയാൻ പോയേക്കുവാ. ഉമ്മിണി എന്ന് പേരുള്ളത് അമ്മയുടെ പേരാ? ശരി, ഉമ്മിണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു, പരിഹാസ ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണോ? അച്ഛനില്ലേ, മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവൃത്തു പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിന്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചേനൊക്കെ കയറി ഇരിക്കാമല്ലോ. ചാണകം മെഴുകി വെടുപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു രേഖപ്പെടുത്തി. നിങ്ങളുടെ പേര്? എന്റെ പേര് നളിനി. ഇതു പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു. വയസ്സ്? കണ്ടിട്ടെന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. അവളൊന്നും അന്തഹസിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരുങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13 മൈലിൽ ജനസംഖ്യ എടുത്തോ? അതിനാൾ വേറെയാ. ഭർത്താവുണ്ട് അല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ, അവൾ അവഗണനാഭാവത്തിൽ പറഞ്ഞു. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോ. കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത്, അവിവാഹിത. അതല്ല, കല്യാണം കഴിഞ്ഞു. അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴഞ്ഞു വീഴുകയും അത് അവളുടെ സുന്ദര രൂപത്തിന് ഒരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ഭർത്താവ്? ഭർത്താവുണ്ട്, ഭർത്താവില്ലതാണ്. ഉപേക്ഷിച്ചു അല്ലെ? അപ്പോൾ വിഭർത്തുക. ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേക്കട്ടെ, വിദർഭ. അതുപോലെ ഒരു കുഴഞ്ഞ കേസായിരുന്നു, പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ടതെന്നാൽ അങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമൊന്നും അറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് എഴുതാം, ഭർത്താവ് ഉണ്ടെന്ന്. ആ, അതാണ് നല്ലത്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകമല്ലത്, നേരെ എഴുതാനുള്ളതാ.
ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പുറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല. ഛിദ്രമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്നും അവിടെ ചെന്ന് ആറുമാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. ദിവസവും ഛിദ്രമോ? അതല്ലേ ഞാനെങ്കിൽ പോകുന്നത്. എന്താണ് പറയുന്നത്? ഗർഭഛിദ്രം എന്ന് വെച്ചാൽ അനസുഖം ഉണ്ടായിട്ടുണ്ടോന്ന്. എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നേ? ആങ്ങളച്ചെറുക്കൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങളച്ചെറുക്കനുണ്ടെങ്കിലും ഇത് സർക്കാർ കാര്യമാണ്. ആങ്ങളച്ചെറുക്കൻ പോയിട്ട് വല്യമ്മാവൻ ഉണ്ടെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. വലിയ ഉഷ്ണം തോന്നുന്നെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശുപാളയെടുത്ത് ആ ബെഞ്ചിന്റെ അറ്റത്ത് വെച്ചു കൊടുത്തു. ആങ്ങളച്ചെറുക്കൻ കേൾക്കി ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് പറയും? ഇല്ല, എന്തോന്നില്ല, പറയുകയല്ലോ. അല്ലല്ല, മുമ്പേ ചോദിച്ചില്ലേ ഛിദ്രം? അതില്ല. നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട്? ആങ്ങളേക്ക് 3 രൂപ തച്ച. ആങ്ങളുടെ തച്ചല്ല നിങ്ങളുടെ. ഞാൻ പണിക്ക് പോകാറില്ല, അപ്പോൾ വരവൊന്നുമില്ല. ആശ്രയിച്ചു കഴിയുന്നയാണ്. ഞാനോ? ഇതാര് പറഞ്ഞു? ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്കും പറയാനുണ്ട്. അയാൾ രസിച്ചൊന്ന് ചിരിച്ചു. കാത്തയോ എന്തു പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല, ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചെലവുണ്ട്. അത് തരുന്നയാളിനെ, അമ്മയെയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത്. കച്ചേരിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി ഇടപെടുത്തി. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്? ഭർത്താവ് ഇല്ലെന്നങ്ങ് എഴുതിയപ്പോ അതിന് ഞാൻ വേണേൽ വല്ലതും തരാൻ തന്നെ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ. വരവുണ്ട്, ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപയെങ്കിലും വരവുണ്ട്. ശരി, എന്താ തൊഴിൽ? എന്തെല്ലാം അറിയണം ഈ സർക്കാരിന്? തൊഴിലൊന്നല്ല, പലതാണ്. അതൊക്കെ പറഞ്ഞോളൂ. എഴുതാൻ കടലാസ് സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത്. ഈ തിണ്ണ മെഴുകിയത് ഞാനാ. മെഴുകിയത് നന്നായിട്ടുണ്ട്. കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ. എന്റെ കവള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എന്റെ പണിക്ക് എന്റെ ആരുമല്ല അയാൾ പറയുമായിരുന്നു. ഇപ്പോൾ ഈ തിണ്ണ എന്റെ കവള് പോലെ ഇരിക്കും. അവൾ ഭരതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അയാളും ചിരിച്ചു. അയൽവീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ച് നിലയായി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞേ ഉള്ളൂ, നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയില്ല. പെണ്ണിന് കോപം വന്നു. ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് പണിക്കത്തിക്ക് വല്ല നഷ്ടമുണ്ടോ? ഞാനെന്റെ അപ്പ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പെരുപിർത്തുകൊണ്ടിരുന്നു. നളിന് പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം. ആരുടെയെങ്കിലും തലവെട്ടം കണ്ടാൽ മതി. എവിടെ നിന്നറിയാൻ മേല, പെണ്ണ് മുറ്റത്തുണ്ട്. എന്യൂമറേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല. പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന തൊഴിലല്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? തരുമോന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ? അയാൾ ചുറ്റുപാടും നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലവരും വന്നാൽ ഒരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദ കേട്ട് വല്ലതും പറഞ്ഞു? പറഞ്ഞില്ല, ഞാൻ മര്യാദ കാണിച്ചില്ല. മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിൽ ഏർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്തേക്ക് പോയി 3 മരപ്പാവകൾ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ തൊഴിൽ ഇതാണ്. ഇതിലൊന്നുണ്ടാക്കാൻ എനിക്ക് 1 ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. 1 ചാൺ നീളത്തിലുണ്ടാക്കിയ 3 രൂപങ്ങൾ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്തു മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഖനം, കൃത്യമായ മധ്യം, അക്ഷാമമായ ചുതരഭാരം, ആകർഷകമായ മന്ദസ്മേരം, അകപ്പാടെ മാദകമായ സുന്ദര ശില്പങ്ങൾ. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. 4 ഒന്നുപോലെ അത്ഭുതകരം. 3 കണ്ടാൽ 4 എന്ന് തോന്നുന്നതാണ് അത്ഭുതം, അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല.
ഇത് അച്ഛൻ വളർത്തുന്നതാണോ? ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല, കടന്നെടുത്തതായിരിക്കും. പാലാഴി കടന്നപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു. പാലാഴി കടയാൻ ഞാൻ കൂടിയില്ല, അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എന്റെ തൊഴിൽ എന്തെന്ന് കാണിക്കുകയായിരുന്നു. നാലെന്ന് പറഞ്ഞത് എങ്ങനെയാ? ഈ ജീവനില്ലാത്ത മൂന്നും ഇതുണ്ടാക്കുന്ന ജീവനുള്ള ഒന്നും, അങ്ങനെ നാല്, ഒന്നുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതും. അതിൽ അത്ഭുതമൊന്നുമില്ല. എന്റെ തലയിലിരുത്തത്. അവരുടെ കണ്ണു മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ മുഖം തുടുത്തിരുന്നു. കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു. അത് അവൾ അയാളുടെ അടുത്തു വെച്ചു. അയാൾ അതെടുത്തു നോക്കി. കംസവധത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പനെ കൃഷ്ണന്റെ വേഷം കിട്ടിച്ചത്? ഇതുകുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്ത് കൊണ്ട് വയ്ക്കാമായിരുന്നു, ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ. അവൾ ഇടയ്ക്കുപേരി പറഞ്ഞു. അതിങ്ങനെ ആയിപ്പോയി. 19 എണ്ണം ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണന്റെ രൂപമുണ്ടാക്കി. കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3-4 അണ വില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം ശ്രീകൃഷ്ണന്റെയും രൂപം വേറൊരു കൃഷ്ണന്റെയുമായി. വേറൊരു കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കല്ലിപ്പോന്നയാണ്. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവ ഉണ്ടാക്കി കഴിയുമ്പോൾ അയാളെ പോലെ ഇരിക്കും. എന്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിലൊടുവിൽ ആളുകൾ പാവയെ മേടിക്കാതായി. പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കി നോക്കി. എന്നുവെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി അതിന് ശ്രീപാർവതി എന്ന് പേരിടുന്നു. അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റോ ഉണ്ടോ? പാർവതി തപസ് ചെയ്തെന്നും ശിവന്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുമുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവ ഉണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെപ്പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ച് അതുപോലെ പാവ ഉണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചുകൊണ്ടാ പണി. കൊടുക്കമുണ്ടല്ലോ പാർവതിയൊക്കെ ഒരുപോലെ. അവൾ തുടരുന്നതിനു മുമ്പ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമസമമാണ്. ഞാനും പാർവതിയും എങ്ങനാ സമസമമാണ്? എന്റെ രൂപമായി പോകുന്നു പാർവതിക്ക്. എനിക്ക് നാണമായി തുടങ്ങി. എന്റെ രൂപമുണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ, അയാൾ ധൃതിൽ പറഞ്ഞു. ധാരാളം ആളുകൾ ഉണ്ടാകും. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ. മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവം ഒന്നാന്തരം. പാവം വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാത്ത? അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊരു ആട്ടു കൊടുത്തിട്ട് അവളുടെ കണ്ണു പൊട്ടിയെന്നാ തോന്നുന്നേ. പിന്നെ എനിക്ക് തോന്നി ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാനങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും. അത് നേരായിരിക്കും. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായി ഉണ്ടാക്കത്തക്ക സാമർഥ്യം അത്ഭുതകരമാണ്. അവൾ പറഞ്ഞു, നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യം ഒന്നുണ്ടാക്കണം. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നേരാ. ഞാൻ എന്തു പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽപ്പക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലോ എന്നെ. ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്ത് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിന്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടെ അയാളുടെ മുമ്പിൽ വച്ചു. കരുണം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം, ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവരുടെ തന്നെ രൂപങ്ങൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരനെന്ന് എന്നെ ആക്ഷേപിക്കുമോ? അങ്ങനെ പറയാതിരിക്കാം. അതിവിശേഷമാണെന്ന് സാർ എന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല. പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ്. എന്തെങ്കിലും ഒരിക്കൽ ഇതിനാവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേവിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കുകയില്ലെന്ന് എനിക്കറിയാം. ഒരു തൊഴിലറിയാം, നല്ലപോലെ ചെയ്യാം. അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണ്. നിങ്ങൾ എന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ, ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കണലും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശയം കൂടാതെ നടക്കും. തൊഴിൽ ശില്പവൃത്തി എന്നെഴുതാൻ പോവുകയാണ്, അയാൾ എഴുതി. പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആളുകളുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകത്ത് കൊണ്ടുചെന്ന് വെച്ചു. ഒന്ന് അവൾ കയ്യിൽ വച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? ഞാനിത് തിന്നാറില്ല, അടുപ്പിലിടാറുമില്ല. ഇനി വളരെയുണ്ടോ കൈവശം?
ജനസംഖ്യയിൽപ്പെട്ടതാണോ ആ ചോദിച്ചതും? എന്നാൽ ചെല്ലട്ടെ, ഭർത്താവ് വിളങ്ങി, അവൾ ഇടയ്ക്കുകയറി പറഞ്ഞു. അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ, വഴിക്കാരോടൊക്കെ ഭർത്താവിന്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ? അയാളൊരു മൃഗം, കള്ളം കുടിക്കും, പിന്നെ പേപ്പട്ടി പോലെയാണ്. വഴിയിൽ കാണുന്നവരുടെ നേരെ വെക്കിട്ട് കയറും, എന്നിട്ട് അടികൊള്ളും. കള്ളിറങ്ങുന്നതുവരെ, എന്നുവെച്ചാൽ നേരം വെളുക്കുന്നതുവരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ. ഒരു ദിവസം രണ്ടു മൂന്ന് നാഴിക ഇരുട്ടിയപ്പം ഹെഡങ്കുന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു, ഞാൻ ചെന്ന് പണിക്കിന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോരാൻ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ. പണിക്കിനില്ലാത്തപ്പം വീട്ടിൽ വല്ലൂരും കയറി അക്രമം കാണിച്ചാൽ അർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. അക്രമത്തിന് വല്ലൂരും വന്നാൽ എന്റെ തലയുടെ ചോട്ടിൽ വീതുളിയാ ഉള്ളതെന്ന് ഞാൻ. അങ്ങേരങ്ങ് പോയി. രണ്ടു നാഴിക കൂടെ കഴിഞ്ഞപ്പോൾ ആമ്പരന്നോർ ആടിയാടി വന്നു കയറി. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്. എന്തിനാ പോടെ എന്നയാൾ. ഇവിടെ താമസിച്ചാൽ ഞാൻ വല്ലോരെയും വീതുളി കൊണ്ട് കൊന്നേക്കും, അതുകൊണ്ട് പോവുക എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കൈ അന്നേരം പുളിപറിക്കാൻ പോവുക മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു. ഈ മൃഗത്തിന്റെ കൂടെ പാർക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞേച്ച് ഞാൻ റോഡിൽ വന്ന് ബസ് കയറി പോന്നു. പിന്നെയുണ്ട് പറയാൻ നടക്കുന്ന കഥകൾ. അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി. രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ. അതുകൊണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം വാങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷണം അവിടെ വച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞിരുന്ന നേരത്ത് ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ ഇങ്ങു തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയ ഒരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരനെ സമ്മാനിച്ചു. അയാൾ അത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി. എന്നാൽ ചെല്ലു എന്ന് പറഞ്ഞ് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി വീട്ടിയാൽ ഉണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു.